ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡിക്കിഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത്, അതായത് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റത്തെ ദിവസമാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നേപ്പാളിൻ്റെ ലാസ്റ്റത്തെ ദിവസമാണ്. നാളെ നമ്മൾ ഇവിടെ നിന്ന് നേരെ ബോർഡർ കിടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കൂട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ പോണേ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുപതി ആരതി കാണാനാണ്. അപ്പോൾ ഈ നേരത്താണ് ആ ഒരു ആരതിയും കാര്യങ്ങളൊക്കെ കാണുക, അതായത് 6 മണിക്കാണ് കാണുക. ഉള്ളിലേക്ക് കയറണമെങ്കിൽ അതിന്ന് ഫോറിനേഴ്സ് പോലത്തെ ആൾക്കാർ വരുമ്പോൾ അവിടുന്ന് 1000 രൂപ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറമേ നിന്ന് ആരതി കാണാനുള്ള ഒരു ഇതിനു വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഏകദേശം 1.5 കിലോമീറ്റർ തേച്ചുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ പശുപതി ടെമ്പിൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫുട്പാത്തിൽ ഉപജീവനമാർഗം നടത്തുന്ന ഒരുപാട് ആൾക്കാരെ കാണാം കേട്ടോ. ഡ്രസ്സായാലും നമ്മളെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5:30 സമയം. ഇപ്പൊ 6 മണിയാകുമ്പോ സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് ഇതിന്റെ കാര്യം. സോ 1.5 മണിക്കൂറോളമാണ് ഇവിടെ ആരതിയും കാര്യങ്ങളൊക്കെ നടക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ 2 ആണ്, അതായത് നമുക്ക് കാണണമെങ്കിൽ, അതായത് ആരതി കാണണമെങ്കിൽ പൈസ ഒന്നും വേണ്ട, പക്ഷെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 1000 രൂപയോളം കൊടുക്കണം കേട്ടോ. അതായത് പുറമേന്ന് വരണ ആൾക്കാർക്ക് കൊടുക്കാം, ലോക്കൽസിന് കുഴപ്പമില്ല, പുറമേന്ന് വരുന്നവർക്ക് അത്രയും കൊടുക്കാം ആണ് ഇവിടുത്തെ ഒരു ഇത്. അപ്പം ഇനി നമ്മൾ നേരെ കാണാൻ പോകുന്നത് ആ ആരതി നടക്കുന്ന ആ ഒരു സ്ഥലം, വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓ, മുഖൊക്കെ ആകെ ഒരു ഉണ്ടം പരിവായിട്ടോ. അപ്പൊ ഇവിടെ നല്ല രീതിക്ക് ക്രൗഡ് വന്നു തുടങ്ങുന്നുള്ളൂ. ചുറ്റും ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇരുന്ന് ഇതൊക്കെ കാണലാണ് ഇവിടുത്തെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ആ സൈഡ് കൂടിയും വരാം, അതുപോലെ ഈ സൈഡ് കൂടിയും. നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം കേട്ടോ, അവിടെ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് ഓപ്പോസിറ്റ് കാര്യങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ കത്തുന്ന ഓരോ ഇതും എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതൊക്കെ കത്തിക്കുന്നതാണ് കേട്ടോ. ഇത് ഒരാളുടെ മൃതദേഹമാണ് സംഭവം, അത് കത്തിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഏകദേശം നമ്മുടെ വാരണാസി സ്റ്റൈല്. അപ്പൊ നമ്മളിപ്പോ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫുൾ വ്യൂ കാണാൻ വേണ്ടിട്ടാണ്ട്ടാ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെയൊക്കെ ഉണ്ടോ,
കത്തുന്നത്. ഇതൊക്കെയും ഡെഡ് ബോഡീസ് ആണ് കേട്ടോ. ഡെഡ് ഒരു പകുതിയൊക്കെ കത്തിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അത് ഈ വെള്ളത്തിലേക്ക് തന്നെയാണ് അവർ വിടുന്നത്. അത് ആ വെള്ളത്തിലേക്ക് തന്നെയാണ് അവരത് ഒഴുക്കുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് സ്വാമിജിമാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെയും ചെന്നിട്ട് നമ്മൾ വലിയ ഫോട്ടോ അറിയാണ്ട് അവരെ കൂടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ പൈസയും കാര്യങ്ങളൊക്കെ ചോദിക്കൂട്ടോ. അപ്പോൾ അതുകൂടി ഉണ്ട് ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ കാണുന്നതാണ് മെയിൻ ടെമ്പിൾ കേട്ടോ. അതായത് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് ശിവലിംഗമാണ്, ശിവലിംഗം മെയിൻ. അപ്പോൾ അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവലിംഗം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ ശിവൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക അതിൻ്റേതായതുണ്ടോ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ടോ ഒരു ഡെഡ് ബോഡി കാണുന്നുണ്ടോ. അത് ഇവിടെ വെച്ച് ദഹിപ്പിക്കും. ദഹിപ്പിച്ച ശരീരം ഇതിലേക്ക് ഒഴുക്കൂട്ടോ. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, നമ്മൾ നേരത്തെ കാണിച്ച തൊട്ട് മുന്നേ കാണിച്ച ആ ഡെഡ് ബോഡിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവർ ബേൺ ചെയ്യും കേട്ടോ. അതാണ് സംഭവം. അതായത് അവിടെ കൊണ്ടുപോയിട്ട് അവർ ദഹിപ്പിക്കും. അത് ദഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ അവർ. അപ്പോൾ ദേ കൊണ്ടുപോകുന്നുണ്ടോ. സോ മെയിനായിട്ട് ദഹിപ്പിക്കുന്നത് ആ ഒരു സൈഡിലാണ് കേട്ടോ. അവിടെയായിട്ടാണ് ദഹിപ്പിക്കുന്നത് മെയിനായിട്ട്. ഇതൊക്കെ ഒരു ആചാരങ്ങൾ നമ്മൾ ലൈഫ് ടൈമിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെയൊക്കെ ഒരു ആചാരങ്ങൾ കാണുന്നത്. അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഇത്രയും ക്രൗഡ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഓഫ് വേറെ ലെവലാട്ടോ കാണാൻ തന്നെ. ആരതി നടക്കുന്നത് ഈ ഒരു സൈഡിലാണ് ആരതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വല്ല മലയാളികളുണ്ടോയെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. ഇപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കത്തിച്ച ശരീരങ്ങളൊക്കെയും തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ താഴത്തേക്ക്. സോ ഇപ്പോൾ സമയം ആറരയല്ലോ, സമയം 6 മണിയായിട്ടുള്ളൂ. ഇപ്പോഴാണ് 6 മണിക്കാണ് തുടങ്ങുന്നത്. 6 മണിക്ക് തുടങ്ങി 1.5 മണിക്കൂറാണ് ആരതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഓക്കെ. സമയം 6 കേട്ടാ. നമ്മൾ 6 മണിക്ക് കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ. പക്ഷേ ഇപ്പോൾ 6 സമയം ഇപ്പോഴൊന്നും ഒന്നും ആയിട്ടില്ല. മാക്സിമം ഒരു 6:30 ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തുടങ്ങും പരിപാടി. അപ്പോൾ എന്തായാലും അത് സംഭവം കാണിച്ചു തരാം കേട്ടോ. അല്ലെ നമ്മുടെ കൂടെ സുശാന്ത് റോഡ് സൂര്യഞ്ച് സുശാന്ത്. അപ്പോൾ നമ്മൾ മുൻപ് പോയതും ഈ ബ്രോൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. നാളെ നമ്മൾ പോവാണ് ഇവിടുന്ന്. ഇവിടുന്ന് എന്തായാലും ഇതും കൂടി കാണുന്നുണ്ടായിരുന്നു. അതാണ് ഇവിടെ നിർത്തിയത്. ഇനി ഇത് കണ്ടിട്ട് നമ്മൾ നേരെ പോണത് വാരണാസിയാണ്. വാരണാസി കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നേരെ ദിവസങ്ങൾ വരും കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. നല്ല രീതിക്ക് തിരക്കുണ്ട് കേട്ടോ. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാണ് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവിടെയും. അതുപോലെ ഈ സൈഡിൽ ഫുൾ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഈ ബയ്യ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് ടൈം ഇങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ പിള്ളേർ കാണിക്കുന്നുണ്ടോ. കയറിയാറെ ചെറിയ പിള്ളേരോട്ട് വലിയ പിള്ളേർ വരണ്ട്. അതൊക്കെ ചെറുതൊരെ കാണിക്കുന്നു കടന്നു. ഓ
എമ്മാതിരി പോക്ക് പോണക്ക്. आशुतोष बाबा पशुपतिनाथ को, राष्ट्रदेव बाबा पशुपतिनाथ को, शिवाभूति गंगा को, श्री हरिभजन हरि को, नित्य संगीत में संध्या आरती को, सर नीचे कर रहा है जानू नले राम माथिबाट घुमेर जान पाइन्छ नि त किताब लिने भन्दा त अहिले त भिडम भाडा हुन्छ मान्छे तर उता कति जाने बेला सरस्वती
ആരുടെയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. നമ്മൾ വന്ന ദിവസം എന്തായാലും ഒന്നിനൊരു കുറവുണ്ടായില്ലോ, കാരണം ഇത്രയും ക്രൗഡ് ആദ്യമായിട്ടാണ് ഈ ബ്രോ വരെ കാണുന്നത് അവിടെ. അപ്പോൾ ആ തരത്തിൽ നമുക്കിവിടെ നോർമൽ ഡേയിൽ ഇത്രയും നല്ലൊരു ക്രൗഡ് കിട്ടിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതിവിടെ 6 മണിക്കാണ് തുടങ്ങുന്നത്, പക്ഷേ ഇതിന് തുടങ്ങാൻ 7 മണിയോളമായി. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയാവാൻ പോകുന്നുണ്ട്, 2 മിനിറ്റ് കൂടെ ഉള്ളൂ ഇനി. സോ ബ്രോ പറയുന്നതാണ്, ഞാൻ ലക്കിയാണെന്നാണ് പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ, ദെൻ ടുമാറോ ലീവ്. നിങ്ങൾ ഇനി അടുത്ത വീഡിയോ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പശുപതി ആരതി നടക്കണതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജ് അവിടെ ഞങ്ങൾ പോയതിന് ശേഷം പൊട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ കാണുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അവിടുന്ന് ആരതി കഴിയുന്നതിന് മുന്നേ, അതായത് കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. അപ്പം ഞങ്ങൾ നേരം വൈകിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകേണ്ട കാരണം കൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ബ്രിഡ്ജ് കൂടെ ഒക്കെ തന്നെയാണ് ഞങ്ങൾ പോയതും. അപ്പോൾ ആർമിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അവർ പിടിച്ചു മാറ്റും, അതിനെ പൂവ് അവിടെ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് മാറ്റലും കാറ്റലൊക്കെ കുറെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ നടു കൂടെ തന്നെയാണ് നടന്നു പോയതൊക്കെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം, ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല കേട്ടോ, ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് അവിടുത്തെ ബ്രിഡ്ജ് പൊളിയുന്നത്, ആ സെൻറ്ററിൽ കൂടുള്ള ബ്രിഡ്ജ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് 2 ഭാഗങ്ങളുമായിട്ടാണ് കാണിച്ചത് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേപ്പാളിൽ നിന്നൊക്കെ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം കാണുന്നത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാണുമ്പോൾ, കാരണം ആ ബ്രിഡ്ജ് അത്രയും എന്താ പറയുക, ഒരു സേഫ്റ്റി ഇല്ലാന്നുള്ള കാര്യം, പൊട്ടി വീണ് കാണണം. അപ്പോൾ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് പോയി നിൽക്കാതിരിക്കുക. നേപ്പാളിലെ ആരതിയെ ഒരിക്കലെങ്കിലും ലൈഫിൽ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. 3 സ്ഥലത്താണ് ആരതി നടക്കുന്നത്. 1 വാരണാസി, അതായത് ഉത്തർപ്രദേശിൽ. 1 നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ നടക്കുന്നത്. 1 പോക്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്നത്. അങ്ങനെ 3 സ്ഥലത്ത് നടക്കുന്നുണ്ട്. എനിക്ക് 3 എണ്ണം അറിയുള്ളൂ കേട്ടോ. അതിൽ പോക്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്നത് എല്ലാം സെയിം തന്നെയാണ്. അതിൽ ഒരാളാണ് ആരതി നടത്തുന്നത് പോക്രയിൽ. ഇവിടെ കാഠ്മണ്ഡുവിൽ നടത്തുന്നത് 3 ആൾക്കാർ വെച്ചിട്ടുണ്ട് പശുപതിയിൽ. വാരണാസിയിൽ അത് 10 പേരാണ് നടത്തുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തൊക്കെ നല്ല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിൻ്റേതായ സേഫ്റ്റിയിൽ നിൽക്കുക. ആ ഒരു വെള്ളത്തിലൊക്കെ വീണ ആൾക്കാരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇറങ്ങാൻ തോന്നില്ല. അമ്മാതിരി വെള്ളമുണ്ടോ, ഭയങ്കരമായിട്ട് മലിനപ്പെട്ടൊരു വെള്ളമാണ്. അതിൽ തന്നെയാണ് നമ്മുടെ ഡെഡ് ബോഡി ഒഴുക്കുന്നതും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, എന്തോ പോലെ പോയി. അപ്പോൾ എന്തായാലും അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 1 ആഴ്ച കഴിഞ്ഞു കേട്ടോ. നല്ല സെറ്റപ്പ് ആയില്ലേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, വീട്ടിലെത്തുമ്പോൾ തന്നെയാണ് സമാധാനം. അപ്പോൾ എന്തായാലും ഇനി ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ വരാട്ടാ. അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോസൊക്കെ ഇനി ഉഷാറായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ കാണാൻ പോണ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിലെത്തിയിട്ടുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ.